യുവനടിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നടൻ വിജയ് ബാബുവിനെ ചോദ്യം ചെയ്യുകയാണ്. നടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. കൊച്ചിയിൽ നിന്ന് ബിനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, നിരവധി സി സി ടി വി തെളിവുകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം അവകാശപ്പെട്ടത്. അതെല്ലാം നിരത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കുമോ ഇന്നുണ്ടാവുക? ഹൈക്കോടതി ഹർജി പരിഗണിച്ചോ? ഉച്ചയോടുകൂടി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യ ഹർജി എത്തും. വിജയ് ബാബുവിന് ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് വരാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലത്തേക്ക് വിജയ് ബാബുവിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്തത്. വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ വിജയ് ബാബുവിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും. അതായത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്ന വിജയ് ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്ന ആവശ്യമായിരിക്കും പോലീസ് മുന്നോട്ട് വയ്ക്കുക. ഇതിൽ നിരവധി തെളിവുകൾ ഉണ്ട് എന്ന നിലപാടിലാണ് പോലീസ് ഉറച്ചു നിൽക്കുന്നത്. ഈ പരാതിക്കാരിയുടെ മൊഴി അപ്പുറത്ത് സാക്ഷിമൊഴികളും മറ്റ് ശാസ്ത്രീയ തെളിവുകളും വിജയ് ബാബുവിനെതിരെ ഉണ്ട് എന്ന കാര്യം ഇന്ന് കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കും. വിജയ് ബാബുവിനെ ഇന്നലെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഇപ്പോഴും വിജയ് ബാബുവിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. താൻ ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം നടത്തിയിട്ടില്ല എന്ന നിലപാടിലാണ് വിജയ് ബാബു ഉറച്ചു നിൽക്കുന്നത്. ശരി ബിനിൽ.